സശ്രീ എല്ലാവർക്കും ഹനി ഡ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുസ്തകത്തിൽ നിന്നും മാത്രമല്ല ചുറ്റുപാടിൽ നിന്നും പ്രകൃതിയിൽ നിന്നുമെല്ലാം കുട്ടികളെ പഠിക്കാനായി സഹായിക്കുന്ന ഒരു ചാനലാണ് ഇത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കാനായി മറക്കരുത് അവിടെ എല്ലാ പ്ലേലിസ്റ്റിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈയമ്പാറ്റകളെക്കുറിച്ചും പൂമ്പാറ്റയെക്കുറിച്ചും മിന്നാമിനുങ്ങുകളെക്കുറിച്ചും കുഴിയാനയെക്കുറിച്ചുമെല്ലാം നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് നല്ല നല്ല കഥകളും കവിതകളും പഴഞ്ചൊല്ലുകളും യാത്രകളും പാചകങ്ങളും എല്ലാമുണ്ട് ഈ ചാനലിൽ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ഒരംഗമാവാൻ മറക്കരുത് കേട്ടോ നമസ്കാരം ബഹുമാന്യരായ ഗുരുജനങ്ങളെ അനധ്യാപകരെ മാതാപിതാക്കളെ സ്നേഹമുള്ള കൂട്ടുകാരെ മഹാമാരിയോട് അകലം സൂക്ഷിച്ചുകൊണ്ട് ഒരു സ്ക്രീനിരുപുറവുമായി ആഘോഷാരവങ്ങൾ ഉള്ളിലൊതുക്കി അഭിമാനത്തോടെ ഒത്തുകൂടിയ ഏവർക്കും ആദ്യമായി എന്റെ സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു സ്വാതന്ത്ര്യത്തിൻ്റെ മധുരം നുണഞ്ഞ മധുരോദരമായ ആ പുലരിക്ക് ഇന്ന് എഴുപത്തഞ്ച് വയസ്സ് തികഞ്ഞിരിക്കുകയാണ് കരുത്തുറ്റ മനോബലം കൊണ്ടും അതിശക്തമായ കൂട്ടായ്മയും സഹനശേഷിയും കൊണ്ടും വർഷങ്ങളോളം അടക്കി ഭരിച്ച ബ്രിട്ടീഷ് ജനതയെ തുരത്തിയോടിച്ച എല്ലാ ധീരയോദ്ധാക്കൾക്കും ദേശാഭിമാനികൾക്കും എൻ്റെ ശതകോടി പ്രണാമം അർപ്പിക്കുന്നു അവരിലൂടെ മാത്രമാണ് നമ്മൾ ഇന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ സുഖമറിയുന്നത് എന്ന ഉത്തമ ബോധ്യവും നമുക്കുണ്ട് അഹിംസ മാർഗത്തിലൂടെ മാത്രം ചരിച്ചുകൊണ്ട് ലക്ഷ്യം പോലെ തന്നെ മാർഗവും പ്രാധാന്യമേറിയതാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി സ്വാതന്ത്ര്യസമരങ്ങളെ നയിച്ചു ഝാൻസി റാണി തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന ചെറിയാൻ അഞ്ജലൈ അമ്മാൾ ആബാദി ബാനു ബീഗം ചുനങ്ങാട് കുഞ്ഞിക്കാവമ്മ തുടങ്ങിയ പടനായികമാരും ജവഹർലാൽ നെഹ്റു ഭഗത് സിംഗ് ഗോപാലകൃഷ്ണ ഗോഖലെ ടി അസ്നാർകുട്ടി തുടങ്ങിയ പടനായകരും പേരെടുത്തു പറഞ്ഞാൽ തീരാത്ത ഒട്ടനവധി ധീര വ്യക്തിത്വങ്ങളുടെയും പ്രവർത്തനങ്ങൾക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ഈ ദിവസം ഇപ്പോൾ നാം അനുഭവിക്കുന്ന എല്ലാ അവകാശങ്ങൾക്കും കാരണഭൂതരായ എല്ലാ മഹത് വ്യക്തികളെയും പ്രത്യേകിച്ച് വിവേചനരഹിതമായ നമ്മുടെ ഭരണഘടന തയ്യാറാക്കിയ ഡോക്ടർ അംബേദ്കറിനെയും നമുക്ക് സവിനയം സ്മരിക്കാം അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ സുന്ദര ഭാരതത്തിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ഐക്യത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്നും എന്റെ വേണ്ടി പ്രവർത്തിക്കുമെന്നും പ്രതിജ്ഞ ചെയ്യാം അഭിമാനപൂർവ്വം ത്രിവർണ പതാകയെ കൺകുളിർക്കെ കണ്ടുകൊണ്ടും ഇനിയുമിനിയും ഭാരതത്തിൻ്റെ ഇതിഹാസങ്ങളിലേക്ക് സുവർണ ഇതളുകൾ ചേർക്കപ്പെടട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ടും ലോകത്തിലെ എല്ലാവരുടെയും ക്ഷേമത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടും ഓരോ ഭാരതീയനും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ടും എന്റെ ഈ എളിയ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് നന്ദി ജയ് ഹിന്ദ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കാനായിട്ടും ഇനി അടുത്ത വീഡിയോയിൽ കേട്ടുമുട്ടാം അതുവരേക്കും ബൈ